ചേർന്നിരിക്കുന്നത് രണ്ട് ഷോർട്ട് മൂവീസ് സംഭവ ബഹുലമി യാത്ര ആൻഡ് വിശ്വകർമ്മ ടീം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി അങ്ങോട്ടേക്ക് റോക്ക് ഓൺ ചെയ്യാം. ആദ്യം തന്നെ എന്നോട് ഈ ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞ് എന്റെ അടുക്ക സമീപിച്ചപ്പം ഒരു ബസ് നിറച്ച ആളുകളെ തരികയാണെങ്കിൽ ഒരു സബ്ജക്ട് ഉണ്ട് നമുക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. കണ്ണൂരിൽ എല്ലാവരെയും ഒരുമിച്ച് അങ്ങ് കൂട്ടി ഒരു ബസ്സും ബസ്സിലും മൊത്തം ആൾക്കാരും ഒരു ദിവസം ഷൂട്ടും എങ്ങനെ തീരും അതൊക്കെ തീരൂടാ സാർ. ഈ 10-65 പേരെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം അത് ഇത്രയും പെർഫെക്ഷനിൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ആണ് ഈശ്വരി കിരൺ അഖിലേഷ്വരൻ. അത് നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ഔട്ട് കാണുമ്പോൾ മനസ്സിലാവും. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറേയധികം കാര്യങ്ങൾ ഈ ഒരു മൂവിയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സിനിമാ മോഹം തലക്ക് പിടിച്ച ഒരാളാണ്. പടപട ഹ്യൂമർ പറയും, അവരെ ആ മൂഡിൽ നിന്ന് വേറൊരു മൂഡിലേക്ക് മാറ്റും. കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി പോലീസ് ജോലി കളഞ്ഞിട്ട് ഒരു അഭിനയ ഭ്രാന്തൻ എന്ന് പറയാം. എന്റെ പേര് ഹൃതിക, ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏതാണ്ട് ഒരു 19 അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മോഹൻലാലിന്റെ ഭയങ്കര ഫാനാണ്. എന്റെ പേര് ഷിബിന, ഞാൻ സുഹാസ് രാജ് അഴീക്കോടാണ് സ്വദേശം. എന്റെ പേര് സുനിൽ, വീട് പാപ്പിനശ്ശേരിയാണ്. എല്ലാരും ഈ ഷോർട്ട് ഫിലിം കാണണം. ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ മോള് അഭിനയിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഹല്യ, ഞാൻ 7th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നീ ഇങ്ങനെ കത്തി കത്തിയിട്ട് അങ്ങ് അങ്ങൊന്നും പോകണമെന്നൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇല്ല പ്രതിവട്ടം നമ്മളെ വീടിന്റെ ചുറ്റുവട്ടത്തേ പോകും. പക്ഷെ അഖിലേഷ്ന്റെ താറ് വണ്ടി ആ സിനിമയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അഖിലേഷ്ന് പരിചയപ്പെടുത്തത് വാട്സപ്പിൽ ഫോട്ടോ അയച്ചിട്ടാണ്. എന്റെ തുടക്കം തന്നെ ഈ ഒരു ഷോർട്ട് മൂവി തന്നെ പറയാ. ഞാൻ പറഞ്ഞു ഞാൻ വിജേഷ്, ആ നീ പോയി ബസ്സിൽ കയറിക്കോ പറഞ്ഞു. 65 പേരടങ്ങുന്ന ഒരു യാത്രയാണ്. അതിൽ കയറി ബംഗാളിക്ക് വരെ ഡയലോഗ് ഉണ്ട്, പക്ഷെ എനിക്ക് ഡയലോഗ് ഇല്ല. പിന്നെ സൗഗന്ധിന്റെ ക്യാമറ അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എന്റെ പേര് സൗഗന്ധ്, ഞാൻ ഒരു ക്യാമറമാനാണ്. നമ്മളെ കണ്ണൂർ ജില്ലയിലെ ഭാവിയിലെ ഷാജി കൈലാസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. എന്താ പരിപാടി എന്ന് വെച്ചാല് അസോസിയേറ്റ് ഡയറക്ടറാണ്, പക്ഷെ അക്വാറിയം പോലെ ബംഗാൾ പണിയെടുക്കുന്നവരാണ്. അതിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. ഈ ഹാളിലുള്ള പകുതിയിലധികം പേര് അഖിലേഷിന് ആദ്യമായി പരിചയപ്പെടുത്താൻ പറ്റിയത് എന്നിലൂടെയാണെന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഗീതിക ഗിരീഷ്, കണ്ണൂരുകാരിയാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. പിന്നെ മീൻ്റെ കച്ചവടമൊക്കെ ഉണ്ട്. ഇങ്ങനെയായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഞാനൊരു നാടക പ്രവർത്തനമാണ്. അവിടെ ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കേണ്ട ഒരു ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ എത്തിയപ്പോഴാണ് ഞാൻ അഖിലേഷിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഈ വിശ്വകർമ്മയില് അഖിലേഷ് ഏട്ടൻ കാസ്റ്റ് ചെയ്തത് ഞാൻ പോലും അറിഞ്ഞില്ല. വിശ്വകർമ്മ എന്ന ഷോർട്ട് ഫിലിമിലാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. വിശ്വകർമ്മയിലെ ചെറിയൊരു റോൾ, വിശ്വകർമ്മയിലെ ഒരു പാട്ടാണ്. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനാവും. നമ്മളെല്ലാവരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടണം.